കൊറോണ വൈറസ് ലോകം മുഴുവൻ മരണം വിതച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും വളരെ ഭീതിയോടുകൂടിയാണ് ഈ വൈറസിൻ്റെ നീക്കം കാണുന്നത്. പതിനായിരക്കണക്കിന് മരണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായി. ഇപ്പോഴും പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് ചുറ്റുപാടും കോവിഡ് നയൻറ്റീൻ്റെ ഭാഗമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയും അതിൽ നിന്ന് വിഭിന്നമല്ല. 10 ലക്ഷത്തിലേറെ പേർക്കാണ് ഇന്ത്യ രാജ്യത്ത് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 25,000-ലേറെ പേർ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്ന രീതിയല്ല കോവിഡ് നയൻറ്റീൻ വൈറസിൻ്റേത്. ഇത് ഒരു പുതിയ തരം വൈറസാണ്. ഏതെങ്കിലും കുറച്ചു കാലത്തേക്ക് സമൂഹത്തിൽ വ്യാപിച്ച് പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയല്ല കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ കാണുന്നത്. ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ വൈറസ് കുറേ കാലം മനുഷ്യരെ ബാധിച്ചുകൊണ്ട് നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്കതിൽ നല്ല അസ്വസ്ഥതയുണ്ട്. എന്നാൽ ഭയന്ന് മാറി നിന്നാൽ ഈ വൈറസ് മൂലം മരിച്ചു വീഴുന്ന മനുഷ്യരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കും. അതുകൊണ്ട് ഈ വൈറസിനെ ചെറുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട പല നഗരങ്ങളും കൊറോണ വൈറസിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് മരണങ്ങളാണ് ആ മേഖലകളെല്ലാം ഉണ്ടായത്. കേരളം ഈ വൈറസിനെ ചെറുക്കുന്നതിന് എല്ലാ ശക്തിയും സ്വരൂപിച്ച് പ്രവർത്തിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതുകൊണ്ടും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വൈറസിനെ പ്രതിരോധിക്കാൻ ഇടപെട്ടതുകൊണ്ടും കേരളത്തിന് ഇപ്പോഴും മറ്റു പല പ്രദേശങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുറേയേറെ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ലക്ഷ്യങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. ഒന്ന്, വൈറസിൻ്റെ വൻതോതിലുള്ള വ്യാപനത്തെ ചെറുക്കുക. 2, ഈ വൈറസ് മൂലമുണ്ടാകുന്ന മരണസംഖ്യ കുറക്കുക. ഈ 2 കാര്യങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അനുഭവം. എന്നാൽ അത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം സംസാരിച്ചതുകൊണ്ടോ ഒരു ദിവസം ഇടപെട്ടതുകൊണ്ടോ മരണനിരക്ക് കുറക്കാനോ വൈറസിൻ്റെ വ്യാപനം തടയാനോ സാധിക്കില്ല. ഓരോ ദിവസവും നമ്മൾ നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ത്യാഗപൂർണമായ ഇടപെടലിൻ്റെ ഫലമായിട്ട് മാത്രമേ വൈറസിൻ്റെ വ്യാപനം തടയാനും മരണം കുറക്കാനും സാധിക്കുകയുള്ളൂ. 2-3 ഘട്ടങ്ങളായി നമുക്ക് കേരളത്തിലെ വൈറസ് വ്യാപനത്തെ കാണാൻ സാധിക്കും. ആദ്യം ചൈനയിലെ വുഹാനിൽ നിന്ന് വന്ന കേസിൽ 3 കേസുകളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് മരണമില്ലാതെ രക്ഷിക്കാൻ സാധിച്ചു. പിന്നീട് ഇറ്റലിയിൽ നിന്ന് തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്നു. മെയ് മാസം 4-ാം തീയതിക്ക് മുൻപ് നമുക്ക് 499 പോസിറ്റീവ് കേസുകൾ കിട്ടി. എന്നാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് മരണങ്ങൾ ഉണ്ടായില്ല. മരണനിരക്ക് 0.5% മാത്രമായിരുന്നു. അതുപോലെ രോഗ പകർച്ചാനിരക്ക് അന്ന് 23%ത്തിനടുത്തായിരുന്നു. വന്നവരിൽ നിന്ന് പകർന്നു കിട്ടിയ ആളുകൾ പകർച്ച 30%ത്തിൽ കൂടുതലാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് നല്ലൊരു സൗകര്യം ഉണ്ടായിരുന്നു. മാർച്ച് 24 മുതൽ ലോക്ക്ഡൗൺ ആയിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആളുകൾ കൃത്യമായിട്ടും അകലം പ്രാപിച്ചു. നമ്മൾ കൂടുതലായിട്ട് സമ്പർക്കമുണ്ടാകാതിരിക്കാൻ ഈ ലോക്ക്ഡൗൺ സഹായകമാക്കി. നല്ല ഇടപെടൽ നടത്തി. വെളിയിൽ നിന്ന് വരുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു, ഇല്ലാതായി. അപ്പോൾ വെളിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ ക്വാറൻറ്റൈൻ ചെയ്ത് അവരെ നിരീക്ഷിച്ച് അവർക്ക് രോഗലക്ഷണമുണ്ടാകുമ്പോൾ പരിശോധിച്ച് ചികിത്സ ചെയ്ത് നമ്മൾ ഭേദപ്പെടുത്തുകയുണ്ടായി. എന്നാൽ മെയ് 4-ാം തീയതിയോടുകൂടി ലോക്ക്ഡൗൺ ഇളവ് വരുത്തി. നമുക്കതേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് എപ്പോഴും എല്ലാം അടച്ചിടാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് കാർഷിക ജോലി ചെയ്യണം, മറ്റു പല ജോലികളും ചെയ്യണം, ഇതെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇളവുകൾ വരുമ്പോൾ എല്ലാം ഇളവ് വന്നു, ഇനി കോവിഡ് 19 അവസാനിച്ചു, പഴയതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് ധരിക്കുന്നത് വലിയ അബദ്ധമാണ് എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിയുടെ യോഗ തീരുമാനങ്ങളിലും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളിലും
വളരെ വ്യക്തമായി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഇളവുകൾ വരുമ്പോൾ പഴയതുപോലെ കൂട്ടത്തോടെ നമുക്ക് ഒരുമിച്ച് ചേരാറായിട്ടില്ല, നിബന്ധനകൾ ലംഘിക്കാറായിട്ടില്ല. ശക്തമായിട്ടുള്ള നിബന്ധനകളോടുകൂടി മാത്രമേ നമുക്ക് ഒരുമിച്ച് ചേരാൻ കഴിയൂ എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ലോക്ക്ഡൗൺ ഇളവിന് ശേഷം ധാരാളം ആളുകൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വന്നു. പോസിറ്റീവ് കേസുകളുടെ എണ്ണം കൂടി. അപ്പോഴും കേരളത്തിൻ്റെ ചിട്ടയായ പ്രവർത്തന രീതി നമ്മെ സഹായിച്ചു. വെളിയിൽ നിന്ന് വന്ന ആളുകൾ രോഗബാധിതരായിട്ടുള്ളവരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവരെ രോഗം പോസിറ്റീവ് ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ നമ്മൾ ഐസൊലേഷൻ വാർഡിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാൻ തുടങ്ങി. മറ്റുള്ള ആളുകളെ വീട്ടിൽ റൂം ക്വാറന്റൈനിലേക്ക് പറഞ്ഞയച്ചു, ചിട്ടകൾ പാലിക്കാൻ പറഞ്ഞു. അപ്പോഴും നമുക്ക് സമ്പർക്കം വഴി ഉണ്ടാകുന്ന രോഗം 10% താഴെയായി നിർത്താൻ സാധിച്ചു. എന്നാൽ ഈ ലോക്ക്ഡൗണിൻ്റെ ഇളവിൽ അനിയന്ത്രിതമായിട്ട് ചില കാര്യങ്ങൾ വന്നു ചേർന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചു. ഉദാഹരണത്തിന് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ, അവിടെ നിന്ന് നമ്മുടെ അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആളുകൾ പോകുന്നതാണ്. ലോക്ക്ഡൗൺ ഇളവ് വന്നപ്പോൾ ആ വരവ് വളരെ കൂടി. അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രദേശത്ത് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു, രോഗവ്യാപനം വന്നു. നേരത്തെ പാസ് എടുത്തിട്ട് വരുന്ന ആളുകളെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പരിശോധിച്ച് രോഗലക്ഷണം ഉണ്ടെങ്കിൽ ആശുപത്രിയിലേക്കും ഇല്ലാത്തവരെ ക്വാറന്റൈനിലേക്കും അയച്ചിരുന്നു. എന്നാൽ ഇത് അത്തരം പാസിൻ്റെയോ പരിശോധനയുടെയോ ഭാഗമായിട്ടല്ല, മറ്റ് പല വഴികളിലൂടെയും ജോലി ചെയ്യാനും മറ്റുമായിട്ട് വരുന്നവരുണ്ട്. ഇപ്പോൾ മത്സ്യ മാർക്കറ്റിൽ മത്സ്യം ഇറക്കാൻ വന്നിട്ടുള്ള ഒരാളിൽ നിന്നാണ് കുമരിചന്തയിൽ ആദ്യമായിട്ട് രോഗം ഉണ്ടാവുന്നത്. പിന്നെ അത് അവിടെ ഒരു വലിയ കൂട്ടമായിട്ട് വന്നു. അയാൾ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയവർ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു. അപ്പോൾ ഒരു വലിയ നമ്പറായിട്ട് മാറി. ഇതുതന്നെയാണ് പൂന്തുറയിലും ഉണ്ടായത്. ഇതുതന്നെയാണ് കായംകുളത്തുണ്ടായത്. ഇതേപോലെയാണ് ആലുവയും ചെല്ലാനവും എല്ലാം വന്നത്. ഇതെല്ലാം ഓരോ ക്ലസ്റ്ററുകളായി. ആ ക്ലസ്റ്ററുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ക്ലസ്റ്ററുകളിൽ പകർച്ച വഴിയുള്ള രോഗം, സമ്പർക്കം വഴിയുള്ള രോഗം കൂടുതലായിട്ട് വരികയാണ്. 50% സമ്പർക്കം വഴി രോഗം വന്നു. അതിലും കൂടുതൽ സമ്പർക്കം വഴി രോഗം വന്നിരിക്കുന്നു അവിടെ. എന്ന് വെച്ചാൽ നമ്മുടെ ട്രേസിങ്ങിൻ്റെ അപ്പുറത്തേക്ക്, നമ്മൾ നേരത്തെ ട്രേസ് ചെയ്ത് കടത്തിവിട്ട് ക്വാറന്റൈൻ ചെയ്യുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവിച്ചു. കാരണം അങ്ങനെയാണ് ക്ലസ്റ്ററുകൾ വരുമ്പോൾ ഉണ്ടാവുക. അവിടെ പരസ്പരം ബന്ധപ്പെടും. നമുക്കൊന്നും അങ്ങനെ ഒരു രോഗം വരുമെന്നുള്ള പ്രതീക്ഷ പാവപ്പെട്ട ജനങ്ങൾക്കില്ല പലപ്പോഴും. പക്ഷെ നമുക്കിത് ഉണ്ടാകണം. നമ്മൾ കാണേണ്ടത് ആരിൽ നിന്നും ഈ രോഗം വരാമെന്നാണ്. ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലിക്ക് വരുന്നവർ കണ്ടാലൊന്നും വിഷമമൊന്നുമില്ല. എന്നാൽ വൈറസ് വാഹകരാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് രോഗം വന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വെളിയിൽ പോയിട്ട് വന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് രോഗം വന്നേക്കാം. ഈ രോഗം ആരിൽ നിന്നും പകരാം എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാകണം. എന്നിട്ട് അത് അങ്ങനെ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് നമ്മൾ വേണ്ടത്. കേരളത്തിൽ ആ മുൻകരുതൽ സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ 14-ാം തീയതി ഒരു കണക്കെടുത്താൽ നമ്മൾ കാണേണ്ടത്, നമ്മളീ കണക്കുകളെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിൽ 2 കോവിഡ് മരണങ്ങളുണ്ടായി 14-ാം തീയതി. നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയായി. കാരണം 2 പേര് കോവിഡ് രോഗം വന്ന് മരിച്ചു പോയല്ലോ എന്നുള്ളത്. അതും ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാൽ നാം കാണേണ്ടത് കേരളത്തിലുള്ള ജനങ്ങൾ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ പോലെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും ആരോഗ്യസ്ഥിതിയിലൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെന്താ 14-ാം തീയതി സംഭവിച്ചത്? 14-ാം തീയതി കർണാടകയിൽ 1 ദിവസം 87 മരണങ്ങളാണ് ഉണ്ടായത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരൊറ്റ ദിവസം, അതായത് 14-ാം തീയതി മാത്രം 67 മരണങ്ങളുണ്ടായി. ആന്ധ്രാപ്രദേശിൽ അന്ന് 43 മരണങ്ങളുണ്ടായി. ഇത് കാണിക്കുന്നത് കേരളത്തിലും ഇങ്ങനെ വരാൻ എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ വരരുത്. ഇത്രയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ആശുപത്രിയിലെത്താനുള്ള താമസം പോലും ഇല്ലാതെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ബെഡുകളില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ കേരളത്തിൽ രോഗികളുടെ എണ്ണം പെരുകിയാൽ, അടിയന്തര ശുശ്രൂഷ വേണ്ടവരുടെ എണ്ണം പെരുകിയാൽ ഇത് തന്നെ കേരളത്തിൽ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കാണ് നമ്മൾ നടത്തുന്നത്. ആ മുന്നൊരുക്കത്തിൽ ഏറ്റവും പ്രധാനം എന്താ? രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടാതിരിക്കുക എന്നുള്ളതാണ്. കഠിനമായി രോഗമുള്ളവർക്ക് ആശുപത്രിയിൽ
അവിടെ ബെഡൊക്കെ ഉണ്ടാവുക, അത് സൂക്ഷിച്ച് വെക്കണം. എന്നാൽ ധാരാളം പേര് രോഗം ബാധിച്ച് വന്നാൽ അവരെയെല്ലാം അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഗുരുതരാവസ്ഥയിൽ വരുന്നവരെ അഡ്മിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സ്ഥലം തികയാത്ത അവസ്ഥ വരും. അതാണ് ഇന്ത്യയുടെ അടക്കം വൻ നഗരങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. കേരളത്തിൽ ആ സ്ഥിതി ഉണ്ടാകരുത്. അതുകൊണ്ട് രോഗവ്യാപനം നമുക്ക് തടഞ്ഞേ മതിയാവുകയുള്ളൂ. അത് തടയാൻ വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. ആരോഗ്യവകുപ്പും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ നടത്തിയിരുന്നു കേരളത്തിൽ. വളരെ ഫലപ്രദമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ സമ്പർക്കം വഴിയുള്ള രോഗവ്യാപനം തുടക്കത്തിൽ നന്നായിട്ട് തടഞ്ഞത്. ബ്രേക്ക് ദ ചെയിൻ എല്ലാവർക്കും ഒരേതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും പുറത്തേക്ക് പോയി തിരിച്ചു വന്നാൽ കൈ വൃത്തിയായിട്ട് കഴുകണം, ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് 20 സെക്കൻഡ് നേരം കൈകൾ ശുചിയാക്കണം, സാനിറ്റൈസർ ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകൾ ശുചിയാക്കണം, അതുപോലെ തന്നെ മാസ്ക് ധരിക്കണം, ആൾക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ മാസ്ക് ധരിക്കണം. മാത്രമല്ല 2 മീറ്റർ അകലം പാലിക്കണം ഓരോ വ്യക്തിയും തമ്മിൽ. സമ്പർക്കത്തിലൂടെയാണ് ഈ രോഗം പകരുക. അത്യാവശ്യം കുറച്ച് അകലേക്ക് പോലും പകരാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരകലം പാലിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. ചുമയോ ജലദോഷമോ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായിട്ടും വീട്ടിനകത്തായാലും മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കണം. ഇത് ഒന്നാം ഘട്ട ക്യാമ്പയിനാണ്. നന്നായിട്ട് ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചു, മഹാഭൂരിപക്ഷ ആളുകളും അനുസരിച്ചു. എന്നാലും ഇപ്പോഴും മാസ്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ കേസ് എടുക്കേണ്ടി വരുന്ന ആവശ്യം വരികയാണ്. അതെന്തുകൊണ്ടാണ്? മാസ്ക് ധരിക്കാൻ പറയുന്നത് എന്തോ ശിക്ഷിക്കുന്നതാണ്, അവരെ കളിയാക്കാൻ പറയുന്നതാണെന്നുള്ളൊരു ധാരണ ചിലർക്കെങ്കിലും. അവർ മാസ്ക് ധരിക്കാതെ ഇറങ്ങുന്നു, അവരുടെ സുരക്ഷിതത്വത്തിനാണ്. ബ്രേക്ക് ദ ചെയിനിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകിയത് കൈകൾ ശുചിയാക്കുക, പ്രതലങ്ങൾ ശുചിയാക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ്. വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന പ്രതലങ്ങളൊക്കെ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് ശുചിയാക്കുക. നമ്മുടെ കൈകൾ കൊണ്ട് സ്പർശിക്കാനിടയായാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക തുടങ്ങിയവയാണ്. ബ്രേക്ക് ദ ചെയിനിൻ്റെ 2ാം ഘട്ടത്തിൽ നമ്മൾ SMS ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു. സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ, മാസ്ക്, അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസ്, ഇതാണ് SMS. അതും ജനങ്ങളാകെ അനുസരിക്കാൻ വേണ്ടി വലിയ ക്യാമ്പയിനായിട്ട് നമ്മൾ എടുത്തു. നല്ല രീതിയിൽ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയ സമയം അതെല്ലാം ചെയ്ത് പിന്നെ വീണ്ടും പഴയതുപോലെ ആകുന്ന ഒരവസ്ഥ നാട്ടിൽ പലയിടത്തും വരുന്നുണ്ട്. അത് പറ്റില്ല, തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ നാം ബ്രേക്ക് ദ ചെയിനിൻ്റെ 3ാം ഘട്ടം എടുക്കേണ്ടതായിട്ട് വരുന്നു. കാരണം നേരത്തെ 1ഉം 2ഉം ഘട്ടങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, രോഗലക്ഷണമുള്ളവർ, ഇവരെയാണ് നമ്മൾ, ഇവരിൽ നിന്നാണ് 2 മീറ്റർ അകലം നമ്മൾ കൃത്യമായും പാലിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ 3ാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ. ആരിൽ നിന്നും പകരാം എന്നൊരവസ്ഥ ഇപ്പോൾ വരികയാണ്. അതാണ് ഈ ക്ലസ്റ്റർ ഉണ്ടാവുക, സൂപ്പർ സ്പ്രെഡ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. ആരിൽ നിന്നും വരാനുള്ളൊരു സാധ്യത, അത് എല്ലാവരും കാണണം. അവിടെയാണ് കൃത്യമായി വ്യക്തിപരമായ അകലം പാലിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. മാസ്ക് വേണം, കൈ കഴുകൽ വേണം, അതോടൊപ്പം തന്നെ അകലം പാലിക്കുക. മിനിമം ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ നിൽക്കാവൂ. പഴയതുപോലുള്ള ഒരു കൂട്ടായ്മയും ഇപ്പോൾ പാടില്ല. നമുക്ക് ജീവനാണ് വലുത്. ജീവനുണ്ടെങ്കിലല്ലേ ബാക്കി എല്ലാ കാര്യമുള്ളൂ. അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരും ഇടപെടണം എന്നുള്ളതാണ്. ജീവൻ്റെ വിലയുള്ള ജാഗ്രത എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മുടെ ജാഗ്രതയ്ക്ക് ജീവൻ്റെ വിലയുണ്ട്. ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ 2 മീറ്റർ അകലം നിർബന്ധമായും പാലിക്കണമെന്ന് പറയുന്നത്. ആരാധനാലയങ്ങളായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള വിവാഹ സൽക്കാരങ്ങളായാലും ഏതെങ്കിലും തരത്തിലുള്ള പൊതുപരിപാടികളായാലും 2 മീറ്ററിൽ കൂടുതൽ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ നിൽക്കാവൂ. മാസ്ക് ധരിക്കുകയും വേണം. അപ്പം ജീവൻ്റെ വിലയുള്ള ജാഗ്രതയാണ് നമ്മൾ കാണിക്കേണ്ടത്. നമുക്ക് ചുറ്റുപാടും കണ്ണ് തുറന്ന് നോക്കി അതുപോലെ ഇവിടെ സംഭവിക്കാതിരിക്കാനുള്ള കരുതലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഗൈഡ് ലൈനുകൾ കൃത്യമായിട്ട് പാലിക്കുക. നമ്മുടെ ജാഗ്രതാ ക്യാമ്പയിൻ, അത് കുറച്ചും കൂടി ശക്തമായിട്ട് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ, അതിൻ്റെ 3ാം ഘട്ടം ജീവൻ്റെ വിലയുള്ള ജാഗ്രത എന്ന ക്യാമ്പയിൻ കൃത്യമായിട്ട് പാലിക്കുക.
ക്വാറന്റൈൻ പൂർണ്ണമായിട്ട് അനുസരിക്കുക, ക്വാറന്റൈനിൽ നിൽക്കുന്ന ആളുകൾ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക, 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞാലും ശ്രദ്ധയോടെ ഇരിക്കുക. കാരണം ഈ വൈറസ് നമുക്ക് വളരെ പെട്ടെന്ന് പിൻവാങ്ങുന്നതല്ല. നേരത്തെ 28 ദിവസമാണ് ക്വാറന്റൈൻ പറഞ്ഞിരുന്നത്. എന്നാൽ അത്രയും ദിവസം നിൽക്കുമ്പോഴേക്കും ആളുകൾ വല്ലാതെ മടുക്കുന്നു. മാത്രമല്ല, ചിലർക്ക് 14 ദിവസം തന്നെ, മിക്കവാറും മഹാഭൂരിപക്ഷ ആളുകൾക്കും 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. എങ്കിലും 14 ദിവസം കഴിഞ്ഞാലും നമ്മൾ ഈ മാസ്കിൻ്റെയും സാമൂഹ്യ ദൂരത്തിൻ്റെ അകലത്തിൻ്റെയും കാര്യത്തിൽ, വ്യക്തിപരമായ അകലത്തിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. അപൂർവം ചില കേസുകളിൽ 14 ദിവസം കഴിഞ്ഞതിന് ശേഷവും ലക്ഷണങ്ങൾ വന്ന് പോസിറ്റീവ് ആകുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് 14 ദിവസം കഴിഞ്ഞാലൊരു ജാഗ്രത. മഹാഭൂരിപക്ഷം കേസിനും 14 ദിവസത്തോടുകൂടി എന്തെങ്കിലും വൈറസ് ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പിന്നെ ചിലർക്ക് കാര്യമായ ലക്ഷണങ്ങളൊന്നും ഇല്ല, അസിംപ്റ്റമാറ്റിക് എന്ന് പറയും, ലക്ഷണമില്ലാത്ത കേസുകളുണ്ട്. ലക്ഷണമില്ലാത്ത കേസുകൾ പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. പലർക്കും അങ്ങനെ ഒന്നും തോന്നാതെ തന്നെ രക്ഷപ്പെടാം, രോഗം ഭേദമാകും, ചികിത്സയൊന്നും ആവശ്യമില്ലാതെ തന്നെ മാറിയേക്കാം. എന്നാൽ നാം കാണേണ്ടത് ഇത് പ്രത്യേക സ്വഭാവമുള്ള വൈറസാണ്. ഒരു ലക്ഷണവുമില്ലാത്ത, ഒരു ക്ഷീണവുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട്. അത് ഈ വൈറസ് ശരീരത്തിൽ പെരുകുമ്പോൾ, പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ പെരുകുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നു. കാരണം ശ്വാസം എടുത്ത് നമ്മുടെ കോശങ്ങളിലേക്ക് ഓക്സിജനെ എത്തിക്കാൻ ശ്വാസകോശം നടത്തുന്ന പ്രവർത്തനം നിലയ്ക്കുന്നു. അപ്പോൾ ഓക്സിജൻ്റെ അളവ് നന്നായി കുറയുന്നു. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് ഹൈപ്പോക്സിയ കാരണമാണ് ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നത്. അപ്പോൾ കുഴഞ്ഞു വീണൊക്കെ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ആളുകളാണെങ്കിലും ഈ അസുഖം വരാനുള്ള സാഹചര്യവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് പോയാൽ പൂർണ്ണമായും ശ്രദ്ധിക്കണം. അത് ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണം. എന്നിട്ട് പരിശോധിച്ച് വൈറസ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. വൈറസ് നമ്മുടെ ശരീരത്തിൽ കിട്ടിയ ആദ്യത്തെ 2-3 ദിവസങ്ങളിലാണ് പരിശോധിക്കുന്നതെങ്കിൽ ചിലപ്പോൾ വൈറസ് കിട്ടിയെന്ന് വരില്ല പരിശോധനയിൽ. കുറേ ദിവസം കഴിഞ്ഞൊരു 14 ദിവസമൊക്കെ ആകുമ്പോഴാണ്, അതിൻ്റെ ഇടയിൽ ഒരു 12-13 ദിവസം ആകുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്കിത് കിട്ടുക. അതുകൊണ്ട് വൈറസ് നമ്മളെ ബാധിക്കില്ല എന്ന് ആരും കരുതരുത്. ഓരോരുത്തരെയും അവർ തൊട്ടടുത്ത് സംസാരിക്കുന്ന ആരിൽ നിന്നും വൈറസ് കിട്ടാം എന്നുള്ള ഒരു ധാരണയോടുകൂടി സൂക്ഷ്മതയോടെ നിൽക്കണം. ഇതെല്ലാം ഭയപ്പെടുത്തുന്നതിന് പറയുകയല്ല, ഭയം ഒന്നിൻ്റെയും പരിഹാരമല്ല. എന്നാൽ ഒരു ഭയവുമില്ലാതെ ഇതൊന്നും നമുക്ക് വരില്ല. അങ്ങനെയാണ്, ഇത് ആർക്കോ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്, നമുക്ക് വേണ്ടിയല്ല, മറ്റാർക്കോ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ കൈ കഴുകിയിട്ടില്ല പ്രശ്നമില്ല, മറ്റുള്ളവരെല്ലാം ഇത് ചെയ്യണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളെങ്കിലും ഉണ്ട്. അങ്ങനെ തോന്നരുത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും അനുസരിക്കാനുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ജീവൻ്റെ വിലയുള്ള ജാഗ്രത കാണിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതുപോലെ ജാഗ്രതയോടുകൂടി, സമ്പർക്കം വഴി പകരാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടി ഓരോരുത്തരും ഇരിക്കുക. നമുക്ക് മരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുന്ന മരണനിരക്ക് കേരളത്തിൽ ഉണ്ടാവരുത്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഓരോരുത്തരും ജാഗ്രത കാണിക്കണം എന്ന് പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. കേരളം ഇത്തരത്തിലുള്ളൊരു വലിയ വിപത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പു വരുത്താം. ഗവൺമെൻറ് കൂടെയുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്, ജനങ്ങളുടെ കൂട്ടായ്മയുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ കാണിക്കുക ജീവൻ്റെ വിലയുള്ള ജാഗ്രത. 2 മീറ്റർ അകലത്തിൽ നിന്ന് മാത്രം സംസാരിക്കുക, എല്ലാ നിബന്ധനകളും പാലിക്കുക, ആരോഗ്യവകുപ്പുമായിട്ട് ഏത് പ്രയാസവും പങ്കുവെക്കുക. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. COVID-19 കൂടുതൽ ജീവനുകൾ അപഹരിക്കാതെ നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താം. നമുക്ക് ഈ വ്യാപനത്തിൻ്റെ കണ്ണി പൊട്ടിക്കാം. ബ്രേക്ക് ദ ചെയിൻ.